വിലകുറവിനൊപ്പം മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. സേവാർട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, ചേലക്കര. പൈങ്കുളം വാഴാലിക്കാവ് അംഗൻവാടിയിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. പൈങ്കുളം വാഴാലിക്കാവ് 28-ാം നമ്പർ അംഗനവാടിയിൽ കുടിവെള്ള ടാങ്കിൽ എലി ചത്തുകിടന്ന സംഭവത്തിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു. ആഗസ്റ്റ് 15-ന് നമ്മുടെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ 28-ാം നമ്പർ അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ 10-20 കുട്ടികൾ വന്നിട്ട് കുട്ടികൾ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ അംഗൻവാടി ഉള്ളത്. അവരുടെ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ വെച്ച് നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി രമണി, വാർഡ് മെമ്പർമാരായ ശ്രീജ, പി എം മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ബിനോയ് തോമസ്, ഡോക്ടർ ബെന്നി കെ ഗോപിനാഥ്, ജെ എച്ച് ഐ മഞ്ജു കെ എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ചികിത്സയ്ക്കായി എത്തിയവർക്ക് നിർദ്ദേശങ്ങളും ആവശ്യമായ മരുന്നുകളും നൽകി. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളിൽ മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. അത് കാരണം നമ്മൾ മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളെ ഈ ടെസ്റ്റുകൾക്കായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചേലക്കരയിലേക്ക് റെഫർ ചെയ്യണ, അവിടേക്ക് വേറെ ഒഫീഷ്യലായിട്ട് കത്തും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മിക്ക കുട്ടികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല. ഇത് ഓഗസ്റ്റ് 13 അതുപോലെ 7-ാം തീയതി അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലർക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒന്നുമില്ല. ചില കുട്ടികൾക്ക് ചുമയുണ്ട്, അപ്പോൾ അതിനൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്തായാലും മറ്റ് ടെസ്റ്റുകൾക്കായിട്ട് നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. സി സി വി ന്യൂസ്, പാഞ്ഞാൾ.